അബ്ഗലോ ഖലീഖത്തില്ലാഹി ഇലല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ വെറുപ്പ് ഏറ്റവും അധികം വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ആരാണ്? അൽ കദ്ദാബൂന വൽ മുസ്തക്ബിറൂന والذي يكثرون البغضاء لإخوانهم في صدورهم وإذا لقوهم تملقوا لهم وإذا دعوا إلى الله ورسوله كانوا بطاعا وإذا دعوا إلى الشيطان وأمره كانوا مسرعين. نبي صلى الله عليه وسلم പറഞ്ഞു, പടച്ചവൻ ഏറ്റവും വെറുപ്പ് കാണിക്കുന്ന കൂട്ടരെ, അൽ കദ്ദാബൂൻ കളവ് അടിക്കുന്ന ആളുകൾ, കള്ളന്മാർ, വൽ മുസ്തക്ബിറൂൻ അഹങ്കാരികൾ, വല്ലദീന ഒരു ഗ്രൂപ്പ്, യുക്സിറൂനൽ ബഗ്ളാ ലി ഇഖ്വാനിഹിം ഫീ സുദൂരിഹിം, തന്റെ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ സഹോദരന്മാരോട് മനസ്സിൽ പക വെക്കുന്ന, അമിതമായി വിദ്വേഷം വെക്കുന്ന, വെറുപ്പ് വെക്കുന്ന ഗ്രൂപ്പ്. അല്ലാഹ് കോപിക്കുന്ന ഗ്രൂപ്പിനെ കുറിച്ചാ പറയുന്നത്? സഹോദരന്മാരായ മുസ്ലിമീങ്ങളോട് മനസ്സിൽ വെറുപ്പ് വെക്കുന്നവർ, അവരെ കാണുമ്പോളോ ഒരു വെളിച്ച ചിരി, തമല്ലഖൂ സോപ്പിട്ട സംസാരം, മുദാഹനത്തിന്റെ സംസാരം, മുന്നിലെത്തിയാൽ അങ്ങനെ കാണിക്കുന്ന ഗ്രൂപ്പ്. അള്ളാഹുവിന്റെയും അവന്റെ തിരുദൂതരുടെയും അതേ ദീനിന്റെ മാർഗത്തിൽ അവർ ക്ഷണിക്കപ്പെട്ടാൽ വരൂ. ദീനിന്റെ കാര്യമുണ്ട്, പള്ളി ഒന്ന് കഴുകണം, റമദാനൊക്കെ വരുന്നത് ഒന്ന് വാ. ഒരു ഉദാഹരണം, അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് ക്ഷണിക്കപ്പെട്ടാൽ, കാനോ ബുത്താ, എനിക്ക് എറണാകുളത്തിന് പോകാണ്ട്, എനിക്ക് വീട്ടിൽ പണിയുണ്ട്, കമ്പനിയിൽ ആളില്ല, ഭായിമാരൊക്കെ നാട്ടിൽ പോയിരിക്കാണ്, കാനോ ബുത്താ, ആ കാര്യത്തിന് താല്പര്യമില്ല. അല്ലാഹ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മെ പഠിപ്പിക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെയും റൂട്ടിലേക്ക്. പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ, ഈ പള്ളിയുടെ കേസ്, പൊതുവായ വിഷയങ്ങൾക്കൊക്കെ ക്ഷണിച്ചാല്, ഭൗതിക കേസ് പറഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ചങ്ങാതിക്ക് വന്നതുകൊണ്ട്. കാനോ ബുത്താന്റെ ലക്ഷണ ആഹ്റത്തിൽ അള്ളാഹ് കണ്ണൂരിട്ടുന്ന ടീമിൽ ഇവൻ മെമ്പറാണ്, അള്ളാഹ് കാക്കട്ടെ. ഇത് ഡേഞ്ചറാണ്. പിശാചിലേക്കും അവന്റെ റൂട്ടിലേക്കും പിശാചിന്റെ കാര്യങ്ങളിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ വളരെ പെട്ടെന്ന് വരും. വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, നമുക്കൊരു നാടകം നടത്തിയാലോ? ഓ, മുന്നിലുണ്ടാവും, ഒരു കുഴപ്പമുണ്ടാവില്ല, മടി ഉണ്ടാവില്ല. ഈ വിഭാഗം ആഹിറത്തിൽ റബ്ബിന്റെ കോപം സമ്പാദിക്കുന്നവരാണ്. അതിലൊന്ന് പറഞ്ഞാ എന്താ, മനസ്സിൽ മുഴുവൻ രോഷവും വെറുപ്പും, എന്നൊരു കാണുമ്പോഴോ ഇത് വളരെ അപകടമാണ്, ഇത് സൂക്ഷിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്, നമ്മ ഓർമ്മപ്പെടുത്തുക. അതൊക്കെ നമ്മുടെ കൽബിലേക്ക് ഇങ്ങനെ ശ്രിഞ്ചി വെച്ച് അടിച്ചു കയറ്റണം, എന്നിട്ട് അവിടെ നിൽക്കണത് പോവാൻ പാടില്ല. മഹാന്മാരായ സ്വഹാബത്ത് ഇത് കേട്ട് പഠിച്ചവർ, അവരിതിനെ കുറിച്ച് എന്താ പറഞ്ഞത് അതുകൂടി അറിയണല്ലോ നമ്മള്. വളരെ ഗൗരവത്തോടുകൂടെ അവർ ഉൾക്കൊണ്ടു നബിയിൽ നിന്ന് രണ്ടു മുഖം കാണിക്കുന്നതിന്റെ അപകടം. قال ابن مسعود رضي الله عنه لا يكونن احدكم امعتا നിങ്ങളിൽ ഒരു കുട്ടിയും ഇമ്മഅത്താകരുത് എന്ന് പ്രസംഗിച്ചു പ്രസിദ്ധനായ സ്വഹാബി വരൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബിയോട് പ്രത്യേക അടുപ്പുള്ള സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ പ്രഗൽഭനായ സ്വഹാബി, ഒരുപാട് ഹദീസിന്റെ റാവിയായ സ്വഹാബി, لا يكون ان احدكم امعتا ഒറ്റകുട്ടി ഇമ്മഅത്താകരുത്. എന്താ ഉമ്മാന്റെ കുട്ടിയാ? അല്ല, ഇമ്മഅത്ത്. قالوا وما الامعت എന്താ എന്ന് ചോദിച്ചു കേട്ട ശ്രോതാക്കൾ. الذي يجري مع كل ريح, എങ്ങോട്ട് കാറ്റടിച്ചാലും അങ്ങോട്ട് ഇളകുന്ന പാർട്ടി ആകരുത്. അതന്നെ, കാറ്റടിച്ചു തെക്കോട്ടടിച്ചു തെക്കോട്ട് നിന്നു, വടക്കോട്ടടിച്ചു വടക്കോട്ട് നിന്നു, കിഴക്കോട്ടടിച്ചു അങ്ങോട്ട് നിന്നു. അങ്ങനെ ഏത് ഭാഗത്തേക്കാണോ കാറ്റ്, കാറ്റിന്റെ ദിശയനുസരിച്ച് ആടുന്നവരാകരുത്. നിങ്ങൾ അചഞ്ചല വിശ്വാസികളാണ്, നിങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ ഇളകരുതേ, മുനാഫിത്തിന്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടാകരുതേ എന്ന് പ്രസംഗിച്ചു. എത്രത്തോളം ഈ സ്വഭാവമുള്ള, ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ, ശരിക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സ്വഭാവമുള്ള സ്വഹാബികൾ
ആര്? മുശ്രിക്കല്ല. ഈ സ്വഭാവമുള്ള സ്വഹാബികൾ, പള്ളിയിൽ വരുന്ന ആളുകൾ, നബിയുടെ ശിഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട സ്വഹാബികൾ. ഈ സ്വഹാബികൾ മരിച്ച സമയത്ത് അവരുടെ മേലിൽ മയ്യത്ത് നമസ്കരിക്കാൻ പോലും പ്രഗത്ഭന്മാരായ സ്വഹാബികൾ മടി കാണിച്ചു എന്നാണ് ഹദീസിലുള്ളത്. ഈ സ്വഭാവമുള്ള സ്വഹാബികൾ മരിച്ചപ്പോ കാര്യം തിരിയുന്ന ആലിമീങ്ങളായ സ്വഹാബികൾക്ക് അവരെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ മടിയും. എന്തൊക്കെ അറാമ്പറപ്പുള്ളവനാണെങ്കിലും മരിച്ചാ പിന്നെ നമ്മളൊക്കെ പോവൂലെ പള്ളിയിലേക്ക്? മനസ്സറിഞ്ഞിട്ടാണ്ട് പുറക്കല്ലെ തേടൂലെ, ദുആ ചെയ്യൂലെ, ഏത് തമ്മാടിയിക്കോട്ടെ, പക്ഷെ സ്വഹാബികൾ വിട്ടില്ല. ഹദീസിലെ കാണാ, ഇന്ന റജുലൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാത്ത, നബി തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു. ഫലം യുസല്ലി അലൈഹി ഹുദൈഫത്തു റളിയല്ലാഹു അൻ, മഹാനായ സ്വഹാബിവര്യൻ, പണ്ഡിതരായ സ്വഹാബിവര്യൻ, ഖലീഫമാർ പോലും ആ സ്വഹാബിയെ ആദരിച്ചതായിട്ടാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. അങ്ങനത്തെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ വ്യക്തിയുടെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ വന്നില്ല, നിസ്കരിച്ചില്ല. അന്ന് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറിന്റെ ഖിലാഫത്ത് കാലാണ് റളിയല്ലാഹു അൻഹു, അവിടെ നിന്ന് ഇത് നോട്ട് ചെയ്തു, അവിടെ നിന്ന് ഇത് കണ്ടെത്തി. കണ്ടെത്തിയിട്ട് ഫഖാല ലഹു ഉമറു, മഹാനായ ഇസ്ലാമിന്റെ ഖലീഫ, ധീരനും നീതിമാനുമായ ഭരണാധികാരി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ചെന്ന് ചോദിച്ചു, യമൂതു അഹദു മിൻ സ്വഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം തുസല്ലി അലൈഹി. എന്താ ഹുദൈഫ ഇത്? നിങ്ങൾ എന്താ ഈ ചെയ്തത്? സ്വഹാബികളെ കൂട്ടത്തില്, നമ്മുടെ മുത്തു തങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ ഒരു മകൻ മരിച്ചപ്പോ ഫലം തുസല്ലി അലൈഹി, ആ സഹോദരന്റെ മേലിൽ എന്തേ ഹുദൈഫ താങ്കൾ മയ്യത്ത് നമസ്കരിക്കാൻ വന്നില്ല? ചോദിച്ചു, പ്രതിഷേധത്തോടു കൂടെ തന്നെ ചോദിച്ചു, എന്തേ നിങ്ങൾ മയ്യത്തിൽക്കരിക്കാതിരിക്കുന്നത്? ഇതിന്റെ കാരണം കിട്ടണം എന്ന് പറഞ്ഞു. വിനയാന്വിതനായി ഹുദൈഫ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത മറുപടി, യാ അമീറൽ മുഅ്മിനീൻ, ഞങ്ങൾ തമ്മിൽ സ്വത്തിന്റെ തർക്കമില്ല, ഞങ്ങൾ തമ്മിൽ കുടുംബ വഴക്കില്ല, ഞങ്ങൾ തമ്മിൽ കച്ചവടത്തിൽ പ്രശ്നങ്ങളില്ല, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം സത്യത്തിൽ ദീനിയായ പ്രശ്നമാണ്. യാ അമീറൽ മുഅ്മിനീൻ ഇന്നഹു മിൻഹും. അമീറുൽ മുഅ്മിനീൻ ഈ ചങ്ങാതിക്ക് രണ്ടു മുഖം കാണിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പള്ളിയില് മയ്യത്ത് നിസ്കരിക്കാൻ വരാതിരുന്നത്. രണ്ടു മുഖം, രണ്ടു പക്ഷത്തും ചേർന്ന് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മയ്യത്ത് നിസ്കരിക്കാൻ വരാതിരുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയെ പോലെ സങ്കടപ്പെട്ടുകൊണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, നശത്തുക്കല്ലാ അന മിൻഹും അംലാ? ഹുദൈഫ, എനിക്ക് ചോദിക്കാനുള്ളതെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ പെടുവോ ഇല്ലേ? നോക്കൂ നിങ്ങൾ അവരെ ഈമാൻ. ഇത് നമ്മൾ ഇവിടെ വഴന്നറിയുമ്പോ ചില ആൾക്കാർ എന്താ മൊയ്തീർ അങ്ങനെ പറഞ്ഞത്, അത്രമാത്രം അടച്ച് ആക്ഷേപിക്കാൻ പാടുണ്ടോ? ആരെയും അടച്ച് ആക്ഷേപിക്കണില്ലല്ലോ, ഹദീസ് വായിച്ചിട്ട് അതിന്റെ വഴന പറയുക മാത്രല്ലേ ചെയ്യണുള്ളൂ. നമ്മളൊക്കെ അങ്ങനെ ഡ്രൈ ആണ് അല്ലേ, അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യൂല, റിജക്റ്റ് ആയി പോവാണ്. നമ്മളെ കൽബിൽ ഈമാനിന്റെ നനവില്ല, വളമില്ല, അതായിരിക്കും അതിന് കാരണം. ഹുദൈഫ റളിയല്ലാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നീ ഒരു വലിയ കേമ ഈമാനുള്ള ആള്, എടോ ജീവൻ പോയാലെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന് പറഞ്ഞ് തിരുത്താതെ അല്ലാഹു മുൻനിർത്തി ഈ ഉമർ ചോദിച്ചോട്ടെ, അന മിൻഹും അംലാ, രണ്ട് മുഖം കാണിക്കുന്ന ഗ്രൂപ്പിൽ ഈ പാവപ്പെട്ട ഉമറും മെമ്പറാണോ, അംലാ, അതോ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഹുദൈഫ ഫഖാല അല്ലാഹുമ്മ ലാ, പഠിച്ചവനാണ്, ലാ അമീറുൽ മുഅ്മിനീൻ, അങ്ങ് ആ കൂട്ടത്തിൽപ്പെട്ട ആളൊന്നുമല്ല. അങ്ങനെ ഒരു അഭിപ്രായം ഈ പാവപ്പെട്ട ഹുദൈഫയ്ക്ക് ഇല്ല. പക്ഷേ വലാ ഉഅ്മിനു മിൻഹാ അഹദൻ ബഅദകയാ അമീറുൽ മുഅ്മിനീൻ, അങ്ങയെ മാറ്റിവെച്ചാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, അങ്ങയെ ഞാൻ ഒഴിവാക്കി, അങ്ങയെ കാര്യത്തിൽ എനിക്ക് സംശയമില്ല.
അങ്ങയെ മാറ്റി നിർത്തിയാല് വേറെണ്ടല്ലോ കുറെ ആൾക്കാർ നമ്മുടെ പള്ളിയിൽ വരുന്നവര്, അവരെ കാര്യത്തിലൊന്നും എനിക്ക് നിർഭയത്വം ഇല്ല, വിശ്വാസം ഇല്ല, അതിൽ പെടാൻ സാധ്യത ഉണ്ട് എന്നാ എന്റെ അഭിപ്രായം. ഹുദൈഫ റളിയല്ലാഹു അൻഹു അവരെ നിഫാഖായി തന്നെ കണ്ടു. ബുഖാരി മുസ്ലിമിൽ ഉണ്ടല്ലോ, മുത്തബിൽ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ചെന്ന് ജനങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? ഞങ്ങള് ഭരണാധികാരികളെ മുന്നിലെത്തുമ്പോ അവർക്കനുസരിച്ചൊരു മുഖം കാണിക്കും, പുറത്തെത്തിയ ഞങ്ങൾ പ്രതിപക്ഷമായിരിക്കും. അപ്പൊ വല്ല കുഴപ്പമുണ്ടോ? ഇപ്പൊ ഇവിടെയൊക്കെ അങ്ങനെയല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അല്ലെ, പഞ്ചായത്ത് മെമ്പറെ കോഴിക്ക് വേണ്ടി, അല്ലെങ്കിൽ കുടുംബം യോഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരുപാട് പദ്ധതികളുണ്ടല്ലോ, അവിടെ ചെന്ന് കാണും. ആള് ആളെ മുഖം തെറ്റിയാലോ പുറത്ത് പിന്നെ പ്രതിപക്ഷമായിരിക്കും. സാർവത്രികാണ്, ഇതെല്ലോടത്തുള്ള സംഗതിയല്ലേ. ഇബ്നു ഉമറിന്റെ മുന്നിൽ അക്കാലത്തുള്ള സഹാബിമാരും താബിഉകളും ചെന്ന് ചോദിച്ചത്, ഞങ്ങൾ ഉമറാക്കളെ മുന്നിൽ, ഭരണാധികാരികളുടെ മുന്നിൽ, ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഞങ്ങൾ മുഖം കാണിക്കും, അവരെ മുന്നിൽ ഞങ്ങൾ പഞ്ചാരവാക്ക് പറയും, മയത്തോടെ സംസാരിക്കും, അവരെ പൊക്കി സംസാരിക്കും. അവരുടെ മുന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ നേരെ തിരിച്ചും പറയുന്ന സ്വഭാവമുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ മുത്തബീ സുന്നല്ലേ, അള്ളാന്റെ റസൂലിൽ നിന്ന് ദീന് ഒപ്പിയെടുത്ത് പകർന്നെടുത്ത മഹാത്മാവല്ലേ, എന്താ നിങ്ങൾക്ക് ഈ സ്വഭാവത്തെ കുറിച്ച് പറയാനുള്ളത്? فقال كنا نعد هذا نفاقا على احد رسول الله صلى الله عليه وسلم. നബിയുള്ള കാലത്ത് ഇത് തനിച്ച മുനാഫിക്കിന്റെ പണിയായിട്ടിരുന്നു ഞങ്ങൾ പരിഗണിച്ചിരുന്നത്. ഇന്ന് നിങ്ങൾ എങ്ങനെ കണ്ടാലും രാഷ്ട്രീയത്തിലല്ലേ, കുഴപ്പമില്ല. അധികാരികളുടെ മുന്നിൽ, ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ സാറേ എന്നൊക്കെ വിളിച്ചിട്ട് അത് കാര്യം നടത്താൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും. മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വഹാബികൾ ഒറ്റക്കെട്ടായിട്ട് വിലയിരുത്തിയത് നിഫാഖൻ, ഇത് കപടന്റെ സ്വഭാവമാണ്, ഇത് മുനാഫിത്തിന്റെ ലക്ഷണമാണ് എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇവിടെ വേറൊരു സത്യം കിട്ടും. അങ്ങനെയൊക്കെ പറയുമ്പോ അതിന്റെ എല്ലാ വശവും പറയണല്ലോ. ഒരു ഭരണാധികാരിയെ കുറിച്ച് സ്തുതി പാടിയില്ലെങ്കിൽ പ്രത്യാഘാതം വരും, അപകടം വരും എന്ന ആശങ്കയുണ്ടെങ്കിൽ ഫഹുവ മഅദൂറുൻ, അവിടെ ഇളവുണ്ട്. അവിടെ ഇളവുണ്ട്. ഭരണാധികാരിയെ കണക്കിന് വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്താൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അങ്ങനെയല്ലേ? എന്തൊരു നല്ല നാടാ നമ്മുടെ ഇന്ത്യ. പ്രധാനമന്ത്രിനൊക്കെ ഏതൊക്കെ കോലത്തിലാണ് കാർട്ടൂൺ വരക്കണേ? ഒരു കുഴപ്പമില്ലല്ലോ, പിടിച്ചുകൊണ്ടോണില്ലല്ലോ, ഇല്ലല്ലോ. ഏതൊക്കെ രീതിയിലാണ് അടിസ്ഥാനം ഉള്ളതും അടിസ്ഥാന രഹിതമായ നിൽക്കും? മുഖ്യമന്ത്രിയെ കുറിച്ചും പ്രധാനമന്ത്രിയെ കുറിച്ചും ഒക്കെ വിമർശിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് നല്ല രാജ്യമല്ലേ! നമ്മുടെ മക്കി മദീന നിൽക്കുന്ന സൗദി അറേബ്യയിൽ പോലും കിട്ടൂല ഈ ഒരു സുഖം. സത്യമാണത്. അപ്പോ നമ്മുടെ രാജ്യത്തെ കുറിച്ചല്ല, മൊത്തത്തില് അധികാരികളെ സ്തുതി പാടിയില്ലെങ്കിൽ അപകടം വരുമെന്ന് കണ്ടാൽ മനസ്സിൽ അവരോട് വെറുപ്പ് വെച്ചുകൊണ്ടു തന്നെ പുറത്ത് നല്ലത് സംസാരിക്കൽ, ഫഹുവ മഅദൂറുൻ, ഇളവുണ്ട്. എത്രയെത്ര അറേബ്യൻ രാജാക്കന്മാർ ഇന്നും അവിടങ്ങളിലുള്ള രാജാക്കന്മാരുടെ സ്തുതി പാടണം. എവിടെ വരെ? കവലയിൽ മാത്രല്ല, പൊതുയോഗങ്ങളിലും സമ്മേളനങ്ങളിലും മാത്രല്ല, അറബ് രാജ്യങ്ങളിലുള്ള ജുമഅത്ത് പള്ളികളിലെ മിമ്പറകളിൽ നിന്നുകൊണ്ട് ഖതീബുമാർക്ക് അവിടുത്തെ പ്രദേശത്തെ ആ രാജ്യങ്ങളുടെ രാജാക്കന്മാരുടെ സ്തുതി പാടണം, വാനോളം പുകഴ്ത്തി പറയണം. അവർ എത്ര സ്വേച്ഛാധിപതികളാണെങ്കിലും സുഖലോലുപരാണെങ്കിലും അവരെ മൗലൂദാകണം. എവിടെ നിന്നിട്ട്? മിമ്പർ. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ചെവിയോണ്ട് കേട്ടിട്ടുണ്ട്, കൊള്ളരുതാത്ത രാജാക്കന്മാരെ കുറിച്ച്, പെണ്ണും കള്ളും എല്ലാ സംഗതിയുള്ള അവരെ കുറിച്ച് വാനോളം പുകഴ്ത്തിയിട്ട് അള്ളാന്റെ സ്വന്തം ആളായിട്ടുള്ള ചിത്രീക എന്ന് മുഅ്മിനീങ്ങൾ ഒത്തുകൂടുന്ന വെള്ളിയാഴ്ച പള്ളിയിൽ ഖതീബ് എഴുതി കൊടുക്കുകയാണ്. പറഞ്ഞില്ലെങ്കിൽ തല പോകും, എതിർത്താ തല പോകും. ഫഹുവ മഅദൂറുൻ, തല പോകും, അല്ലെങ്കിൽ പ്രത്യാഘാതം വരുന്ന കണ്ട അവിടെ ഇളവുണ്ട്. അതിന് സഹാബത്തിന്റെ കൂട്ടത്തിൽ തെളിവുണ്ട്. സഹാബികൾ അതിന് തെളിവ് പറ. അബുദർദ റളിയല്ലാഹു അൻഹു സഹാബികളെ കൂട്ടത്തിലെ സൂഫി വര്യനാണ്, സാഹിദായി വിരക്തിയോടെ ജീവിച്ച മഹാനായ സ്വഹാബിയ. പരുക്കൻ വസ്ത്രം, വളരെ താഴ്ന്ന ഭക്ഷണം, എളിയ ജീവിതം നയിച്ച അബുദർദ റളിയല്ലാഹു എന്ന് പറയുന്നുണ്ട്, ഇന്നാല നുകശ്ശിറു ഫീ വുജൂഹി അഖ്വാമിൻ, ഞങ്ങൾ
ചില ആളുകളുടെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂകും, സുസ്മേര വദനം പ്രദർശിപ്പിക്കും. وإن قلوبنا لتلعنهم ഞങ്ങളുടെ ഹൃദയങ്ങൾ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തും അവരോട് ചിരിക്കുന്ന നേരത്തും ഹൃദയം അവരങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതെന്തിനാ? അതെന്തിനാ? ഫിത്ന ഫസാദ് ഒഴിവാക്കാനും പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനും. അവൻ എങ്ങനെയെങ്കിലും നന്നായി കിട്ടുകയാണെങ്കിൽ, ചിരി കാണിച്ചിട്ടെങ്കിലും നന്നാക്കുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അല്ലെങ്കിൽ മാന്യത അതാണല്ലോ, നല്ല ആളുകളോടും തെമ്മാടികളോടും മാന്യമായി പെരുമാറലാണ് മാന്യത അല്ലേ? തെമ്മാടികളെ ആട്ടി ഓടിച്ച് അവരോട് പരുഷമായി പെരുമാറി അവരോട് അവരെ ശൈലിയിൽ പെരുമാറുന്നതിനേക്കാൾ നല്ലത് സഭ്യമായ മാന്യമായ രീതിയിൽ അവരോട് പെരുമാറലല്ലേ? ആണല്ലോ. അത് ഉള്ളിൽ ഇഷ്ടമല്ലെങ്കിലും അങ്ങനെ ഉള്ളിൽ ഇഷ്ടമുണ്ടാവൂലല്ലോ. യഥാർത്ഥ മുഅ്മിനിന് മനസ്സിൽ എങ്ങനെ ഇഷ്ടമുണ്ടാവുമോ തെമ്മാടിയോട്? ഉണ്ടാവൂലല്ലോ. എന്നാലും ബാഹ്യമായി ഒന്ന് ചന്തമാക്കുക, മൊഞ്ചാക്കുക, അതാണ് മാന്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അത് കാണാം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. മഹദി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പറയുന്ന ഒരു ഹദീസ്, ഇസ്തഇദന റജുലുൻ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബിയോട് കാണാൻ അനുവാദം ചോദിച്ചു, സന്ദർശനാനുമതി ചോദിച്ചു. പാറാവക്കുള്ള സമയം അങ്ങനെ ഉണ്ടായിരുന്നു. വാതിൽക്കൽ ആളുണ്ടാവും തങ്ങളെ, അങ്ങനെ തോന്നും പോലെ എല്ലാവർക്കും അങ്ങനെ കയറി പോകാൻ പറ്റൂല. ചില സന്ദർഭങ്ങളിൽ അത് ഇല്ലാതായിട്ടുള്ളത് ഹദീസിൽ കാണാം. ഒരിക്കൊരു പെണ്ണ് ഓടിച്ചെന്ന് അപ്പൊ ഫലം തജീദ് എന്തഹു ബവ്വാബീൻ, അവിടെ പാറാവുകാരില്ലേ എന്ന്. അപ്പൊ അതിന് ഹാദിമീങ്ങളായ ആളുകൾ തങ്ങളെ കാര്യം നോക്കാൻ അങ്ങനെ വാതിൽക്കൽ ആളൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ദീൻ എന്ന് പറയുന്നത്, അത് ഹദീസിൽ ഉള്ളത് തന്നെയാണ്. അപ്പോ വന്നിട്ട് എനിക്കൊന്ന് കാണണം, നബിയെ ഒന്ന് കാണണം, അങ്ങനെ അനുവാദം ചോദിച്ചു. അനുവാദം ചോദിച്ചപ്പോ ആയിഷ ബീവി പറയാണ്, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഈ വന്ന് വാതിൽക്കൽ കാണാൻ കാത്തു നിൽക്കുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞു, ഇദനു ലഹു ബിഇസ അഹുൽ അശീറ ബിഇദ റജുലുൽ അശീറതി ഹുവ. അനുവാദം കൊടുത്തേക്ക്, വൃത്തിയട്ടവൻ, അനുവാദം കൊടുത്തേക്ക്, വളരെ മോശപ്പെട്ടവൻ അവൻ, അനുവാദം കൊടുത്തേക്ക്, കേറി വരട്ടെ. ആള് കാണാൻ വന്നതാണ്, വാതിൽക്കലാണ്. അപ്പോഴേക്ക് നബി പറഞ്ഞു, ആള് മോശാണ്, കേറ്റി വിട്ടേക്ക്. ആയിഷ ബീവി ഇതൊക്കെ പഠിക്കട്ടോ, ആളെ കുറിച്ച് മോശം പറഞ്ഞല്ലോ, ഇനി ഇവിടെ എന്ത് സ്റ്റണ്ട് ഉണ്ടാകുക എന്ന് എഴുതിയിട്ട് ശ്രദ്ധിച്ച് നോക്കി നിൽക്കുകയാണ്. ഈ തെമ്മാടിയായ മനുഷ്യൻ തിരുസവിധത്തിൽ വന്നെത്തിയിട്ട് മുന്നിൽ ഇരുന്നപ്പോൾ ഇയാള് മുന്നിലാണ് എത്തിയപ്പോ അലാനലഹുൽ കൗൽ, ഇത്ര നല്ലൊരു മനുഷ്യല്ല ആ നിലക്ക സംസാരം വിധങ്ങളെ, എന്തോ ഒരു അലാന എന്ന് പറഞ്ഞാല് മയമാക്കിന്നാണ്, കൃപ നിറച്ചു എന്നാണ്, വല്ലാത്ത ഇങ്ങനെ ഒരു സ്നേഹിതനെ, ഓ എന്തോ ഒരു സ്നേഹിതന്മാരോട് സംസാരിക്കുന്നത് പോലെ നബി തങ്ങള് മയത്തോടെ മൃദുലമായി മനോഹരമായി ഈ തെമ്മാടിയോട് സംവദിച്ചു. സംസാരമൊക്കെ കഴിഞ്ഞ് തെമ്മാടി തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു, കേൾക്കാനുള്ളതൊക്കെ കേട്ടിട്ട് തിരിച്ച് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ നബിജിയുടെ മുന്നിലേക്ക് ഓടിച്ചെന്നു, ഞാൻ വിടൂല, ഞാൻ വേറൊരു കെട്ടികള് അടുക്കളയിൽ മീൻ മുറിക്കാനുള്ള പണിയെ മാത്രല്ലേ എനിക്കുള്ളത്. ആയിഷ ബീവി ഞാൻ ഓടിച്ചതിന് ചോദിച്ചു, യാ റസൂലല്ലാഹ് എനിക്കതിന് മറുപടി ഇടണം. അയാൾ കേറി വരുന്നതിന്റെ മുമ്പ് തന്നെ അയാൾക്കൊരു മാർക്കിട്ടു, മോശപ്പെട്ടവൻ കേറി വന്നോട്ടെ എന്നല്ലേ പറഞ്ഞത്. സുമ്മാ അങ്ങനെ നിങ്ങളെ മുന്നിലെത്തിയതിന്റെ പിറകെ നല്ല സ്നേഹത്തോടുകൂടെ നല്ല കൃപയോടുകൂടെ അലിവോടുകൂടെ മയത്തോടുകൂടെ അങ്ങ് സംസാരിക്കുകയും ചെയ്തല്ലോ, ഇതിന്റെ പേരല്ലേ കാപട്യം. ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, യാ ആയിഷ നീ പഠിച്ചോ, ആയിഷ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശിർറ് പിടിച്ച നാശം പിടിച്ച കുടുംബമാടികൾ ആരാന്നറിയോ, അല്ലദി ഒരു ഗ്രൂപ്പാണ്, യുക്റമു അവർ ആദരിക്കപ്പെടും, ഇത്തിഖാ അശരിഹി അവരെ ഉപദ്രവം പേടിച്ചിട്ട് അവർ ആദരിക്കപ്പെടും. എന്നുവെച്ചാല്
നാട്ടിലെല്ലാം കേമനാണ്, നല്ല പൈസക്കാരനാണ്, എല്ലാ ആൾക്കാരും പള്ളിക്കലെ മൂലിയരടക്കം അയാളെ ബഹുമാനിക്കുകയാണ്. എന്താ കാരണം? ഇല്ലെങ്കിൽ ആ ആചാര അവിടെ ഇരുത്തൂല, ഇരുത്തൂല, കിടക്കപ്പുറത്തി കൊടുക്കൂല. എന്നാൽ വേണ്ടപ്പെട്ട നല്ല ആളുകളൊക്കെ അയാളെ റെസ്പെക്ട് ചെയ്യുന്നു എന്ന നിലക്ക് അയാൾ നല്ല ആളാവോ? ഇല്ല, അത് ശർറുന്നാസാണ്, ജനങ്ങളെ കൂട്ടത്തിലെ നാശം പിടിച്ചവർ തന്നെയാണ്. ആയിഷ, ജനങ്ങളെ കൂട്ടത്തിലെ കുടുംബമാടികൾ, ശർറു പിടിച്ച ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുണ്ട്, യുക്റമു, അവർ ബഹുമാനിക്കപ്പെടും, മറ്റുള്ളവർ അവരെ ആദരിക്കും. എന്തിന്? ഈമാനുള്ളത് കൊണ്ടല്ല, ഇസ്ലാമുള്ളത് കൊണ്ടല്ല, ഇൽമുള്ളത് കൊണ്ടല്ല, ഉദാരതയുള്ളത് കൊണ്ടല്ല. ബഹുമാനിച്ചില്ലെങ്കിൽ, ആദരിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കും എന്ന് പേടിച്ചിട്ട്. ഇന്നിപ്പോ ഏറെക്കറുള്ള ബഹുമാനൊക്കെ അങ്ങനെയല്ലേ? സത്യത്തിൽ ബഹുമാനിക്കുന്നവർക്ക് കുഴപ്പമൊന്നും പറ്റില്ല, കാരണം അവരെ തടി കാക്കുകയാണ്, തടി കാക്കുകയാണ്, അവരെ തടി കാക്കുകയാണ്. ഫഹുവ മഅദൂറും, അവിടെ എന്തുണ്ട്? ഇളവുണ്ട്. ഇതാരാ ബഹുമാനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബഹുമാനിച്ചത്. ആരെ? ഇച്ചങ്ങൈനെ, എച്ചങ്ങൈനെ, ബിഇസാഹുൽ അശീറ, മോശം കുടുംബത്തിൽ നിന്ന് വന്നവൻ, മോശപ്പെട്ടവൻ, ശരിയല്ല ആള് എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ഞാൻ ബഹുമാനിച്ചു. എന്തിനായിഷ? ഇല്ലെങ്കിൽ മൊമൈന്റെ സ്വഭാവം ഒപ്പം മുനാഫിക്കുകളറിയാം. പറ്റൂലല്ലോ, ഞാൻ മാന്യനല്ലേ. അതുകൊണ്ട് ഈ സ്വഭാവം നമ്മൾ മാറ്റണം. സഹാബികളുടെ വീക്ഷണമാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയം 17-ാമത്തെ കുറ്റം നിർത്താം. എപ്പോൾ ഒരാൾ വിമുഖനാകും? എപ്പോഴാണ് മുനാഫിക്കിന്റെ സ്വഭാവം കിട്ടുക? വല്ലപ്പോഴും ഈ ഇരട്ടമുഖം കാണിക്കൽ അനുവദനീയമാകുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, രണ്ടാളുകൾ, ശത്രുക്കളായ രണ്ടാളുകൾ, ഈ രണ്ടാളുകളെയും മാറി മാറി പോയി കണ്ടു, രണ്ടു പേരെയും വെറുപ്പിക്കാത്ത വിധം രണ്ടു പേരുടെയും മുന്നിൽ നല്ലത് പറഞ്ഞു, അതിൽ കളവൊന്നും ചേർത്തില്ല. എങ്ങനെ? സെയ്ദും അമ്രും ആണല്ലോ നമ്മുടെ ഉദാഹരണത്തിലുള്ളത്. സെയ്ദും അമ്രും ഒരു ഭൂമി തർക്കത്തിന്റെ വിഷയത്തിൽ ഇപ്പൊ കോടതിയിൽ കേസൊക്കെ കണ്ട് ശത്രുക്കളാണല്ലോ. സെയ്ദിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഏ സെയ്ദേ, നീ കേസ് കൊടുത്തു വേണ്ടിയില്ലായിരുന്നു. ഇപ്പൊ കൊടുത്ത സ്ഥിതിക്ക് കേസ് കേസിന്റെ വഴിക്കാണ് പോട്ടെ. അമ്രനെ കണ്ടപ്പോ പറഞ്ഞു, അമ്രേ നീ പെട്ടില്ലേ കേസില്, വല്ലാത്ത സംഗതിയായി പോയി, അതിന് പെട്ടല്ലോ, നീ ഊരി പോരാൻ വല്ല മാർഗം ഉണ്ടോ നോക്കി നടന്നു. ഇവൻ മുനാഫിക്കും ആവൂല, രണ്ട് മുകളിലെ ആളും ആവൂല. കാരണം എന്താ? ഇവൻ ഫിത്ന ഉണ്ടാക്കിയിട്ടില്ല, ഫസാദ് ഉണ്ടാക്കിയിട്ടില്ല, ശത്രുത വളർത്തിയിട്ടില്ല, രണ്ടുപേരോടും നല്ല നിലക്ക് സംസാരിച്ചു, അത്രയല്ലേ ഉള്ളൂ. സെയ്ദിന്റെ അടുത്ത് പോയിട്ട് വേണ്ടില്ലായിരുന്നു, കേസ് കൊടുത്തു പോയല്ലോ, കേസ് കേസ് വഴിക്ക് വിട്ടോ എന്ന് പറഞ്ഞു. അമ്രനോട് പറഞ്ഞു, നീ ഏതായാലും കേസിൽ കുടുങ്ങിയല്ലോ, നീ രക്ഷപ്പെടാനുള്ള മാർഗം പോന്ന് നോക്കുവാർന്നു. വേറെ ഒന്നും കൂട്ടിയതുമില്ല, കുറച്ചതുമില്ല. ഫഹുവലം യകുൻ മുനാഫിഖൻ വലാദുൽ വജ്ഹൈൻ. ഈ സ്വഭാവം മുനാഫിഖിന്റെ സ്വഭാവമല്ല, ഇത് ഇരട്ട മുഖമല്ല. നഅം ലൗ നഖല കലാമ കുല്ലി വാഹിദിൻ മിൻഹുമ ഇലൽ ആഖരി ഫഹുവ ദു ലിസാനൈൻ. രണ്ട് പക്ഷത്തു നിന്നും കേട്ടത് മറുപക്ഷത്തെ എത്തിച്ചു. സെയ്ദിന്റെ അടുത്ത് പോയിട്ട് എന്തോടോ കേസ് കൊടുത്ത്, ഞാൻ ഇപ്പോഴാ കേസ് കൊടുത്തിട്ടുള്ളൂ, അവന്റെ എന്റെ ബാപ്പമാരെ കാലത്ത് തുടങ്ങിയതാ ഞങ്ങളെ കുടുംബത്തോടുള്ള ശത്രുത ഈ അമ്രിന്. എന്നിട്ട് അവൻ എന്റെ അതിരു മാന്തിക്കൂട്ടിട്ട് ഞാൻ കൊല്ലങ്ങൾ കാത്തു നിന്ന് നോക്കി, അന്ന് നീയൊക്കെ എവിടെയായിരുന്നു, എന്തോ എന്നും ചോദിച്ചിട്ട് മൂന്നാമനായ വ്യക്തിയോട് കയർത്ത് സംസാരിച്ച് അമ്രിന്റെ കുറേ കുറ്റം സെയ്ദ് പറഞ്ഞു. അത് കേട്ടിറങ്ങി നേരെ അമ്രിനോട് പറഞ്ഞു, ഓ ആളല്ലേ ചൂടിലാട്ടോ, എന്തൊക്കെ വിമർശന അമ്ര നിന്നെ കുറിച്ച് സെയ്ദപ്പ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് അവന്റെ കേസ് പുല്ലാണ് പറഞ്ഞാല് അമൃത് കേട്ടിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സെയ്ദിന്റെ അടുത്ത് പോയി പറഞ്ഞു, നിന്റെ കേസൊക്കെ പുല്ലാന്നുള്ളതാണ് അമ്രിന്റെ അഭിപ്രായം എന്നും പറഞ്ഞു. അതാണ് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങനെ വാർത്ത എത്തിച്ചാൽ അവൻ രണ്ടു നാവിന്റെ ആളാണ്. ഇത് സത്യത്തില് നമ്മള് 16-ാമത്തെ കുറ്റമായി എണ്ണിയ നമീമത്ത് ഏഷണിയേക്കാൾ ഗുരുതരമാണ്. ഫഹുവ ശർറു മിനൽ നമീമത്തി, ഇത് ഏഷണിയേക്കാൾ അപകടമാണ്. അതല്ലേ നമ്മൾ എണ്ണി എണ്ണി വരുമ്പോ അവസാനത്തേത് ആദ്യത്തേതിനേക്കാൾ ഡോസ് കൂടിയതാണെന്ന് പറഞ്ഞല്ലോ. നമീമത്തിനേക്കാൾ വലുതാണ് ദിൽ വജ്ഹൈൻ, രണ്ടു മുഖം കാണിച്ച് സംസാരിക്കുക. കാരണം ഇത് സ്വാറനം മാമാ, ഒരാൾ ഏഷണിക്കാരനാകാൻ മതി. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുള്ള വാർത്ത മറുഭാഗത്ത് എത്തിച്ചാൽ മതി, അപ്പൊ തന്നെ ആള് ഏഷണിക്കാരനായി, അവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കണമെന്നില്ല.
ഇതെന്താ ചെയ്യണത്? അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും. അപ്പൊ അത് ഇരട്ട നമീമത്തിന്റെ ഏഷണിയുടെ ഫലം ചെയ്യും എന്നതാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എത്തിച്ചില്ല, പിന്നെ എന്ത് ചെയ്തു? ബൽ ഹസ്സന ലി കുല്ലി വാഹിദി മിൻഹുമാ മാ ഹുവ അലൈഹി മിനൽ അദാവതി. സെയ്ദിന്റെ അടുത്ത് പോയി പറഞ്ഞു നീ ചെയ്യണാ ശരിയാണ്, അമറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു നീ ചെയ്യണാ ശരിയാണ്, അവിടെയും ശരി ഇവിടെയും ശരി. അങ്ങനെ പറഞ്ഞാൽ അതും ദ്വിമുഖനാണ്, ഇരട്ട മുഖമുള്ളവനാണ്. وكذلك اذا وعد لكل واحد منهما بان ينصره. രണ്ടാളും ചെന്നിട്ട് പറഞ്ഞു, സെയ്ദിനോട് പറഞ്ഞു കേസ് സ്ട്രോങ് ആക്കിക്കോ, പൈസ ഇല്ലെങ്കിൽ കേസിന് ഇറക്കാൻ കായി കാശ് ഞാൻ തരാം. ആരോട്? സെയ്ദിനോട്. അംബറിനോട് പറഞ്ഞു രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കോ, ഈ ഏൽപ്പിച്ച വക്കീല് മോശമാണെങ്കിൽ സമർത്ഥനായ വക്കീലിന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ടേ, രണ്ടുകൊടുത്തും ആളാകാൻ വേണ്ടി. എന്താ അതുകൊണ്ട് കിട്ടണത്? ഞാൻ അവന്റെ ആളുമാണ്, ഞാൻ ഇവന്റെ ആളുമാണ്, അല്ലേ? അല്ലേ? ഇങ്ങനെ ചെയ്താൽ ഫഹാദാ ദൂലിസാനൈൻ, ഖിയാമത്ത് നാളിൽ അഗ്നിയാലുള്ള രണ്ട് നാക്കുകൾ നീട്ടി വരുന്നവൻ ഇവനാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ ചെയ്യാ? ഇങ്ങനത്തെ സാഹചര്യം വരുമല്ലോ, നമുക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ വരാവനെ ഒഴിവാക്കാൻ വയ്യ, ഇവനെ ഒഴിവാക്കാൻ വയ്യ, എന്താ ചെയ്യാ? എന്താ ചെയ്യാ? മൂന്ന് മാർഗം അവിടെ ഉള്ളത്. രണ്ടാളുകൾ പിണക്കത്തിലാണ്, പിണക്കം തീർക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു, ഒരു നടപടിയില്ല. രണ്ടാളെയും ഒഴിവാക്കാനും പോയി, സെയ്ദിനെ ഒഴിവാക്കാൻ പോയി, അംറിനെ ഒഴിവാക്കാൻ പോയി, അങ്ങനെ അന്തുകൊണ്ട് കുടുങ്ങി. എന്താ ചെയ്യാ? അവിടെ മൂന്ന് മാർഗമാണ്. ഒരു മാർഗം നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് പക്ഷത്തും നീതിയോടെ സത്യമായിട്ട് സംസാരിക്കും, ഒന്നും ഏറ്റാതെ കുറക്കാതെ കളവ് കൂട്ടാതെ സംസാരിക്കും. ഒന്നത് രണ്ടാമത്തെ മാർഗമാണ്. രണ്ടാളും പറയുന്നത് കേൾക്കുക, എന്നിട്ട് നല്ല നസീഹത്ത് പറഞ്ഞു കൊടുക്കുക. വേറെ ഒന്നും ആ അതിൽ മൂന്നാം കക്ഷിയായിട്ട് കക്ഷി ചേരാൻ പോകരുത്. അയ്യസ്കുത്ത പറ്റുമെങ്കിൽ മിണ്ടാതിരിക്കുക, അവരെ പിണക്കത്തെ കുറിച്ച് ഇടപെട്ട് സംസാരിക്കാതിരിക്കുക. സംസാരിക്കുകയാണെങ്കിൽ രണ്ട് പക്ഷത്ത് നിന്നും സത്യം ഏതു പക്ഷത്താണെന്ന് പഠിച്ച് ആ പക്ഷത്ത് നിൽക്കുക. വയുസിനി അലൈഹി, സത്യത്തിന്റെ പക്ഷത്തെ പ്രകീർത്തിക്കുക, ഭാഗം നിൽക്കുക. സത്യത്തിന്റെ ആള് മുന്നിലുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ശത്രുവിന്റെ മുന്നിൽ വെച്ചു. നമ്മുടെ ഉദാഹരണത്തിൽ സെയ്ദു അംറു ആണല്ലോ പ്രശ്നക്കാര്. പഠിച്ചു നോക്കുമ്പോ അംറിന്റെ അടുത്താണ് ഇവിടെ കുറ്റമുള്ളത്, കാരണം അവനാണ് അതിര് മാന്തിയത്, അവനാണ് തോട്ടം മാന്തിയത്. ആധാരത്തിലുള്ളതൊന്നും നോക്കാതെ തോട്ടം മാന്തി കൂട്ടിയത് അംറാണ്, കുറ്റവാളി അംറാണ്. സെയ്ദ് അവിടെ സത്യസന്ധനാണ്. അപ്പൊ സെയ്ദിന്റെ പക്ഷത്ത് നിൽക്കുക, സെയ്ദ് മുന്നിൽ ഉണ്ടാകുമ്പോഴും നിൽക്കുക, സെയ്ദ് ഇല്ലാത്ത നേരത്തെ സെയ്ദിന്റെ പക്ഷത്ത് നിൽക്കുക. അംറിന്റെ മുന്നിലെത്തിയിട്ടും പറയാ, എടോ ഞാൻ സത്യത്തിന്റെ പക്ഷത്തെ നിൽക്കൂ, നീ ചെയ്തത് തെറ്റാണ്. മിണ്ടുകയാണെങ്കിൽ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുക, അല്ലെങ്കിൽ അതിന് ആംബിയറില്ലെങ്കിൽ, അതിന് കരുത്തില്ലെങ്കിൽ, അതിന് ധൈര്യമില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്ക, ഒന്നും വരൂലല്ലോ. ഇതാണ് ദീന് പറഞ്ഞത്. ഈ ഇരട്ടത്താപ്പ് നയം കുടുംബത്തിനടിയിലുണ്ട്, ഉണ്ട്. പ്രത്യേകിച്ച് അമ്മായി മത്തള്ളമാരൊക്കെ ഈ സീഡിയൊക്കെ ഒന്ന് കൊണ്ടുപോയി കേൾപ്പിച്ച് മോൻ വന്നാ മോന്റെ തള്ളെ മരുവോളം മുന്നിലോ നല്ല ഒന്നാം നമ്പർ അമ്മായി മത്തള്ളെ നല്ല കത്തിക്കല് കത്തിക്കും ചെയ്യും. ഇരട്ടമുഖം ഉണ്ട്. ഇപ്പൊ അമ്മായിമ്മമാരെ മാത്രം പറഞ്ഞിട്ട് രക്ഷപ്പെടില്ല, നമുക്കുണ്ട് ആ സ്വഭാവം. ഒന്ന് പരിശോധിച്ചു നോക്ക്. അള്ളാഹു അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് നമ്മെ കാത്തി രക്ഷിക്കട്ടെ. അത്തരം കുറ്റങ്ങളെ കുറ്റമായി മനസ്സിലാക്കാനുള്ള മാനസിക തിരിച്ചറിവ് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഒരു ചെറിയൊരു കാര്യം, ഈ ചാലക്കൽ പ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹോദരി തലച്ചോറിലേക്ക് ബി പി അടിച്ച് നരമ്പ് പൊട്ടിപ്പോയി, അത്യാഹിത വല്ലാത്തൊരവസ്ഥയിൽ രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അവരെ ഭർത്താവാണെങ്കിൽ ഒരു ചെറിയ ചായക്കട മാത്രം നടത്തിയിട്ട് ഇങ്ങനെ അവരെ കുടുംബം പോറ്റി ജീവിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അവർ സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടുണ്ട്. സാധിക്കുന്നവർ നിങ്ങൾ ആ ഫണ്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ, ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ സഹായിക്കണമെന്ന് ഉണർത്തുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.